ഹലോ ഹായ് വെൽക്കം ടു ബറ്റാലിയ ടി വി ഞാൻ അൻസൽ നമ്മൾ ഇന്ന് ബറ്റാലിയ ഡോഗ്സ് എന്ന് പറഞ്ഞ പുതിയൊരു സംരംഭവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ പ്ലേയേഴ്സ് ആയിട്ടുള്ള ഒരു വിർച്വൽ ഇന്റർവ്യൂ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ഷോയുടെ അതിഥി എന്ന് പറയുന്നത് നമ്മൾക്ക് ഏവർക്കും പ്രിയങ്കരനായ തൃശ്ശൂരിന്റെ ശ്രീ എം എസ് ജിതിനാണ് ശ്രീ എം എസ് ജിതിൻ താങ്കളോടുള്ള ആദ്യത്തെ ചോദ്യം താങ്കളുടെ ഫുട്ബോൾ കരിയർ തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു ഫുട്ബോൾ കരിയറിലേക്ക് ചുവടുവെച്ചത് ആ ഒരു പിന്നീട് നമ്മുടെ ഗോകുലം കേരള എഫ് സി വരെ എത്തിയ യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ആദ്യം ചേട്ടന്മാരെ കളി കണ്ടിട്ടാണ് പിന്നെ ക്യാമ്പിന് പോയടങ്ങിയത് സ്മാർട്ട് ടൗൺ പറഞ്ഞൊരു ക്ലബ് ഉണ്ട് അവിടെയായിരുന്നു ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിലായിരുന്നു അവിടെ കളിക്കാൻ ചാൻസ് ഇല്ല ചാൻസ് കിട്ടിയില്ല അത് കാരണം ഞാൻ പിന്നെ അവിടുന്ന് റിസൈൻ ചെയ്തു സന്തോഷമൊക്കെ കളിച്ചു സന്തോഷമൊക്കെ കളിച്ച് നേരെ ഗൂഗിളിലേക്ക് വന്നു അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ എന്ന നിലയിൽ താങ്കളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എന്നിവരിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണെന്ന് വിവരിക്കാം എന്റെ വീട്ടുകാരും അച്ഛനും അമ്മയും പിന്നെ രണ്ട് ചേട്ടന്മാരും എനിക്ക് നല്ല സപ്പോർട്ടാണ് പിന്നെ എന്റെ കൂട്ടുകാരന്മാർ എന്റെ കൂടെ എപ്പോഴും ഉണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം നമ്മുടെ ഈ സീസണിലെ ഗോകുലം കേരള എഫ് സിയുടെ പുതിയ സീസണിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് അതൊന്ന് പങ്കുവെക്കാം ഈ വട്ടം ഐ ലീഗ് കളിക്കണം ഐ ലീഗ് കളിച്ചിട്ട് നന്നായിട്ട് സ്കോർ ചെയ്യണം അതാണ് എന്റെ ആഗ്രഹം അടുത്ത ചോദ്യം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് മൊമെന്റ്സ് ഇൻ ഫുട്ബോൾ ലൈഫ് ഏറ്റവും സന്തോഷവാനായ നിമിഷം ഒരു ഫുട്ബോളർ എന്ന നിലയിൽ ഏറ്റവും സന്തോഷം തോന്നിയ നിമിഷം എന്നൊന്ന് പങ്കുവെക്കാം എന്റെ ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയത് സന്തോഷം കപ്പടിച്ചാണ് അതിൽ എനിക്ക് ഫൈനലിൽ ഗോൾ അടിക്കാൻ പറ്റി നമ്മളുടെ സെഷന്റെ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ് നമ്മൾ നമ്മുടെ ഗോകുലം കേരള എഫ് സിയുടെ സ്വന്തം ഫാൻ ഗ്രൂപ്പായ ബറ്റാലിയ ബറ്റാലിയ എന്ന ആരാധക കൂട്ടായ്മക്ക് എന്ത് മെസ്സേജാണ് എന്ത് സന്ദേശമാണ് ജിതിൻ കൈമാറുന്നത് എന്തെല്ലാം പ്രതീക്ഷകളാണ് ബറ്റാലിയയുമായി പങ്കെടുക്കാനുള്ളത് കഴിഞ്ഞ സീസണിലെ ഞാൻ കണ്ടു നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അതേമാതിരി ഈ സീസണിലും നല്ല സപ്പോർട്ട് ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താങ്ക് യു ജിതിൻ താങ്ക് യു വെരി മച്ച് ഓൾ ദി ബെസ്റ്റ് ഫോർ ദി സീസൺ ഐ ആം സൈനിങ് ഔട്ട്